അത് സങ്കടമല്ല അത് ഞാനിപ്പോൾ ഞാൻ അങ്ങനെ റിയാക്ട് ചെയ്യാറില്ല ഒട്ടും റിയാക്ട് ചെയ്യാറില്ല അപ്പോൾ ഞാനത് റിയാക്ട് ചെയ്തതെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഇസ് എന്നുള്ളൊരു ആണ് ഇട്ടത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ് എന്ന് പറഞ്ഞാൽ ലൈഫ് നമുക്ക് പലതും ആഗ്രഹിക്കാം നമുക്ക് ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് നാളെ നാളത് ചെയ്യണമെന്ന് ആഗ്രഹിക്കാം ഇല്ലെങ്കിൽ നാളെ അതായി മാറണമെന്ന് ആലോചിക്കാം പക്ഷെ ലൈഫ് നമ്മുടെ പ്ലാൻ അനുസരിച്ച് പോകണമെന്നില്ല സംസ് ഹാവ് ടു ജസ്റ്റ് അക്സെപ്റ്റ് ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ് നമുക്ക് ഇനി മുന്നോട്ട് പോവാം പോസിറ്റീവ് ആയിട്ട് അതിനെ കണ്ട് മുന്നോട്ട് പോകും പോകുന്നുണ്ട് അതിൽ സങ്കടവും ദേഷ്യവും നല്ല അതിന്റെ ബാക്കിൽ അപ്പോൾ ഇത് ആദ്യമായിട്ടല്ലോ നമ്മൾ ഒരു ക്രിക്കറ്റ് ആകുമ്പോൾ ഒരു കരിയർ ആകുമ്പോ അല്ലെങ്കിൽ ബ്രോന്റെ തന്നെ കരിയർ ആവുമ്പോ വിൽ ഡെഫിനറ്റ്ലി ഗോ ത്രൂ ലോട്ട് ഓഫ് ചലഞ്ചസ് തീർച്ചയായിട്ടും നമുക്ക് പലതും വരും പലതും നമ്മൾ വിചാരിക്കുന്നു പോകുന്നില്ല അപ്പൊ അതാണല്ലോ ഒരു ലൈഫിന്റെ ഒരു രസം എന്ന് പറഞ്ഞാൽ ഒരു ജ്യൂസ് എന്ന് പറഞ്ഞാൽ അതാണല്ലോ അപ്പൊ അതിലൂടെ നമ്മൾ പോകുമ്പോ ഒരു രസമാണ് നമ്മൾ ഇന്ന് വിചാരിക്കണമല്ല നാളെ എല്ലാം നടന്നു തുടങ്ങിയാൽ പിന്നെ ഒരു ബോറായി മാറൂലേ അപ്പോൾ ഒരു ഒരു രസത്തിലൂടെയൊക്കെ പോകുമ്പോൾ നമ്മൾ ഇമോഷൻസ് ഉണ്ടാവും അപ്പോൾ ഇമോഷൻസിനെ നമ്മൾ എങ്ങനെ ഓൾട്ടർ ചെയ്യാം നമുക്ക് ദേഷ്യപ്പെടാം ഡിസപ്പോയിന്റഡ് ആവാം നമുക്ക് കുറ്റം പറയാം പക്ഷെ എനിക്ക് ഞാൻ ചെറിയ പ്രായത്തിൽ എൻ്റെ മുകളിൽ ഫോക്കസ് ചെയ്യാനാണ് ഇഷ്ടം ഇപ്പോൾ നമ്മൾ റിസൾട്ട് ആഗ്രഹിച്ച റിസൾട്ട് വന്നില്ല അപ്പം നമുക്ക് ഭയങ്കര നോർമലാണ് നമ്മൾ ആ അത് കാരണം എനിക്ക് വന്നില്ല അല്ലെങ്കിൽ അയാൾ കാരണം വന്നില്ല അല്ലെങ്കിൽ അവർ സിസ്റ്റത്തിന് നമുക്ക് എല്ലാവരെയും പറയാം പക്ഷെ എൻ്റെ ഒരു ശീലം വെച്ചാൽ എൻ്റെ ലൈഫിൽ എന്തെങ്കിലും എനിക്ക് നടക്കാ നടക്കാതിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഫസ്റ്റ് ഏറ്റവും കൂടുതൽ പിൻ പോയിന്റ് ചെയ്യാൻ എന്നെ തന്നെയാണ് ഞാൻ എന്തോ എന്ത് കുറവ് ചെയ്തിട്ടാണ് എനിക്കത് കിട്ടാതെ പോയത് ഞാനൊരു ഹൺഡ്രഡ് അടിക്കുന്നുണ്ട് എങ്കിൽ എന്തുകൊണ്ട് ഞാൻ ടു ഹൺഡ്രഡ് അടിക്കുന്നില്ല എൻ്റെ ഫിറ്റ്നസ് ലെവൽ ഇതാണെങ്കിൽ എന്തുകൊണ്ട് ഞാൻ അതിനെ അപ്ഗ്രേഡ് ചെയ്യുന്നില്ല അപ്പോൾ എപ്പോഴും ഞാൻ എന്നെ തന്നെയാണ് നോക്കുന്നത് നീ എന്തുകൊണ്ട് അത് എത്തിയില്ല എന്തുകൊണ്ട് ഇനി നമുക്ക് എന്തൊക്കെ ബെറ്റർ ആക്കാം അപ്പോൾ ആ ഒരു ശീലം ചെറുപ്പത്തിലെ ക്രിക്കറ്റ് എന്നുള്ളൊരു സ്പോർട്സ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ലൈഫിൽ എന്തൊരു നെഗറ്റീവ് സംഭവം ഉണ്ടായാലും നമ്മൾ അതിനെ പോസിറ്റീവായിട്ട് കണ്ട് നമ്മളെ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കൺട്രോൾ എല്ലാം നമ്മുടെ കയ്യിലാണല്ലോ അപ്പോൾ എനിക്കെപ്പോഴും ആ ഒരു ശീലമാണ് നല്ലത് അപ്പോൾ അത് ഒരിക്കലും സങ്കടമോ ദേഷ്യമോ എന്നല്ല ഉദ്ദേശിച്ചത് അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ താഴെ ഇതും കൂടെ ബ്രാക്കറ്റിൽ ഇട്ടാ കൊള്ളായിരുന്നു ഞാൻ എന്ന് പോസ്റ്റ് അപ്പോൾ അത് അങ്ങനെ ഒരിക്കലും നെഗറ്റീവായിട്ടല്ല ഞാൻ ഉദ്ദേശിച്ചത് ലൈഫ് ഹാസ് ഗിവൻ യു ദിസ് കുറച്ചുകൂടെ പിന്നെ വലിയ ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി കാത്തിരിക്കുക അതിനുവേണ്ടി വർക്ക് ചെയ്യാൻ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ നമ്മുടെ കരിയർ മുന്നോട്ട് പോകുന്നു എല്ലാവരും ആഗ്രഹിക്കുന്നത് എല്ലാ കളിലും സഞ്ജു സാംസൺ ഇറങ്ങണം എല്ലാ കളിലും നൂറടിക്കണം ഒരു ക്രിക്കറ്റ് പ്ലെയർ എന്നുള്ള നിലയ്ക്ക് ആ ദിവസത്തെ ആണ് ആ ദിവസമാണ് നമുക്ക് മാറ്റർ ആവുന്നത് പലരും ആലോചിക്കത്തില്ല നമുക്ക് നമ്മുടെ പയ്യന്ന് എല്ലാ ദിവസവും നൂറടിക്കണം വരുമ്പോ ഒരുപാട് നെഗറ്റീവ് കോമെന്റ്സ് കിട്ടും അതിന്നൊക്കെ ബൗൺസ് ബാക്ക് ചെയ്തൊരു നല്ലൊരു ഇന്നിങ്സ് വരുമ്പോ അപ്രീഷിയേറ്റ് ചെയ്യാൻ കുറച്ച് ആൾക്കാർ എന്തായാലും വരും അങ്ങനെ വന്നതിൽ എന്തെങ്കിലും ഓർത്തിരിക്കുന്ന കോമെന്റ്സ് നല്ല കമന്റ്സ് ഓർമ്മയുണ്ടോ അല്ലെങ്കിൽ നല്ല ക്രിറ്റിസിസംസ് ആണെങ്കിലും ഓർമ്മയുണ്ടോ ഉറപ്പായിട്ടും ക്രിറ്റിസിസം ഉറപ്പായിട്ടും ഉണ്ടാവും അപ്പൊ നമ്മൾ ഞാൻ ഭാഗ്യം കൊണ്ട് തെരഞ്ഞെടുത്തത് ലോകത്തിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് സ്പോർട്ടാണ് ഇന്ത്യയിലെ ഒരു റിലിജൻ എന്ന് കണക്ക് കൂടുന്ന ക്രിക്കറ്റാണ് ഇന്ത്യൻ ടീമിലെ ക്രിക്കറ്ററാണ് ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ ടീമിലെ ഒരു പ്ലെയർ ആണ് അപ്പോൾ അത്രയും വലിയൊരു സ്റ്റേജ് നിൽക്കുമ്പോൾ ഭയങ്കര ആണ് നമുക്ക് ക്രിറ്റിസിസം ഉണ്ടാവും